Aranee. സാറ് പറഞ്ഞ പോലെ എല്ലാ പണിയും ചെയ്തു കഴിഞ്ഞു. വീട് പൂട്ടിയിട്ട് നമുക്കെല്ലാം പെട്ടെന്നിറങ്ങണം. വീണ്ടും ഇവിടെ പോലീസ് വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. വാ, നമുക്ക് പോവാം. വേം വാ. എങ്ങോട്ട് കൊണ്ടോ എന്ന് എനിക്ക് അറിയില്ലല്ലോ. എടാ മഹാഭാവികളെ, വാതിലൊന്ന് തുറക്ക്. അവളൊരു പാവം കുട്ടിയാ, അവളെ ഒന്നും ചെയ്യില്ലേടാ. വാതിൽ തുറക്ക് പ്ലീസ്, വാതിലൊന്ന് തുറക്ക്. അയ്യോ പൗർണമി, നിന്നെ അവരെല്ലാരും കൂടി കൂടി കൊന്നു കളഞ്ഞു. ഇവിടെ വരെ വന്നിട്ട് എനിക്ക് നിന്നെ രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയ പൗർണമി? നീ എവിടെ ഉള്ളത് പൗർണമി? അവക്ക് എന്താ പറ്റിയത് എന്റെ ഭഗവതി? അവക്കൊന്നും പറ്റിയിട്ടുണ്ടാവല്ലേ? എന്റെ പൗർണമിക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവരുത്. എനിക്കത് മാത്രം മതി. അമ്മയും പുഷ്പലതയും വേഗം വിളിക്ക്. ശരി. അമ്മായി, എന്താ ശ്വേത? ഇത് നോക്കമ്മായി. അറിയാവുന്ന എല്ലാ രീതിയിലും ഞാൻ അവളെ ഇല്ലാതാക്കാൻ നോക്കിയതാ. എന്നിട്ട് ഇതുവരെ പൗർണമി ഇല്ലാതാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ അമ്മായിയുടെ പ്ലാന് സൂപ്പർ. സൂപ്പർ എന്ന് പറഞ്ഞാൽ അതിനു മേലെ ഒന്നുമില്ല. ഇനി മുതല് നമ്മൾ വിചാരിക്കുന്നതൊക്കെ നടക്കാൻ പോവാം. ഞങ്ങളുടെ കല്യാണ കാര്യത്തില് മുരളിയേട്ടിന് ഇനി ഒരു തടസ്സവും പറയാൻ പറ്റില്ല. എന്തായാലും ഈ സന്തോഷ വാർത്ത അച്ഛനെ ഒന്ന് വിളിച്ച് പറയട്ടെ. ഹലോ അച്ഛാ, അച്ഛനയച്ച വീഡിയോ ഞങ്ങൾ ഇവിടെ എല്ലാവരും കണ്ടു. സൂപ്പർ ആയിട്ടുണ്ട് അച്ഛാ. ഇതെപ്പോഴേ ചെയ്തു തീർക്കേണ്ട കാര്യമായിരുന്നു മോളെ. ആ സമയത്തൊക്കെ ഓരോരോ തടസ്സങ്ങളായിരുന്നു. ഇനി നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ശ്വേതെ, മോള് ഫോണൊന്ന് ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തെ. അച്ഛനെ സംസാരിക്കണമെന്ന്. സുകുമാര, ചേച്ചി പൗർണമി മിസ്സിംഗ് ആയിരിക്കുന്ന ഈ സമയത്ത് ഞാൻ മാത്രം ഇവിടെ ഉണ്ടെങ്കിൽ ആവശ്യമില്ലാതെ എന്റെ മേൽ സംശയം വരും. ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കുക. ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാം. ശരി സുകുമാര, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. പോയി കഴിഞ്ഞിട്ട് എവിടെ ഉള്ളേന്ന് മാത്രം വിളിച്ചു പറയണം. ശരി ചേച്ചി. Thank you.
ആ ചേച്ചി വീട് തുറന്നെടുക്കുകയാണല്ലോ. ജോലിക്കാർക്കൊക്കെ ഇന്നലെ തന്നെ ലീവ് കൊടുത്ത് അയച്ചതല്ലേ നമ്മള്, പിന്നെ ആരായിരിക്കും കഥകു തുറന്നത്? അതാ എനിക്ക് മനസ്സിലാവാതെ. ഇനി മുരളിയേട്ടനെങ്ങാനും പുതിയ വേലക്കാരെ വെച്ചതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കൊള്ളം, പൗർണമി ഇല്ലാതാക്കിയ സന്തോഷത്തിൽ നമുക്ക് വലതുകാല് വെച്ച് വീട്ടിൽ കയറാം. സുമതി, സുമതി, ശിവകാമി, എന്താ ഇത്? ഇവിടെ ആരുമില്ലല്ലോ. പൗർണമി, നീ എങ്ങനെ ഇവിടെ എത്തിയേ? എന്താ ഇതിങ്ങനെ ആദ്യമായിട്ട് കാണുന്ന പോലെ ചോദിക്കുന്നേ? നന്നായിട്ട് ഉറങ്ങിയിട്ടാ വരുന്നത്. വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമെന്ന് പ്രത്യേകം പറഞ്ഞതല്ലേ? എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും പോയി കുളിച്ചിട്ട് വന്നാ നല്ല ചൂടോടെ അതങ്ങ് കഴിക്കാം. എന്നാ എടുക്ക്, ഇതാ എടുക്ക്, എടുക്കുന്നേ. അതൊക്കെ ഇരിക്കട്ടെ, ജനനി എവിടെ? അവള് വീട്ടിലേക്ക് വന്നില്ലേ? അവള് ഹോസ്റ്റലല്ലേ പൗർണമി? ഓ, അല്ല, എന്താ പറ്റിയേ? എല്ലാരും വന്നപ്പോ തുടങ്ങി എന്നെ ഇങ്ങനെ തുറച്ചു നോക്കാണല്ലോ. എന്നെ കണ്ടിട്ട് എന്താ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഒരുപാട് വ്യത്യാസമുണ്ട്. അതല്ല, ഞങ്ങള് പോയത് പിന്നെ റെസ്റ്റ് ഒക്കെ എടുത്ത് നല്ല ഉഷാറായിട്ട് ഇരിപ്പുണ്ട്. അതാ ഞാൻ പറഞ്ഞു. അതാണ് കാര്യം. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്നപ്പോ ഒരുപക്ഷെ ഇവള് പ്രേതമായിരിക്കുമോ? എന്ത് വർത്താനം ഇത്! പ്രേതത്തിന് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. അവള് നന്നായിട്ട് നടന്നില്ലേ ഇങ്ങോട്ട് പോയത്? പ്രേതത്തിന് കാപ്പിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്താണോ എന്തോ, എനിക്കാകെ പേടിച്ചിട്ട് പനി വരുന്ന പോലെ തോന്നുവാ. ആദ്യം ഞാനൊന്ന് പോയി കിടക്കട്ടെ. ആ ഗ്ലാസ് ഇങ്ങ് തന്നേക്ക്. അത് തന്നെ, ഇത്രയും നാളെ എന്താണ് നടന്നിരിക്കുന്നത് അത് തന്നെ ഇപ്പോഴും നടന്നിരിക്കുന്നത്. എന്നെ ഈ സംഭവത്തിൽ എന്താണ് പിഴവ് സംഭവിച്ചതെന്ന് മനസ്സിലാവാത്ത. നമ്മൾ കണ്ട ആ വീഡിയോ സത്യമാണ്. ഇവിടെ വന്നപ്പോ പൗർണമി ജീവനോടുകൂടി നമുക്ക് കാപ്പി തന്നത് സത്യമാണ്. ഇതിന്റെ ഇടയിൽ എന്തോ സംഭവിച്ചിരിക്കുന്നത്. ഒന്നും പറ്റാത്ത പോലെ അവള് നടക്കുന്നു, സംസാരിക്കുന്നു. ഓ, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് എത്ര പദ്ധതികൾ ഉണ്ടാക്കിയാലും അതെല്ലാം പ്ലാൻ ചെയ്ത് നടത്തിച്ചാലും ചാമ്പലായി പോയ ഫിനിക്സ് പക്ഷി ഉയരുന്നത് പോലെ ചാരത്തിൽ നിന്നും അവൾ ഉയർത്തെഴുന്നേൽക്കുക. പൗർണമി വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. സത്യം പറഞ്ഞ എനിക്കിപ്പൊ തോന്നുന്നത് ഞാൻ തന്നെ പോയി അവളെ കൊന്നാലോന്ന. ദേഷ്യത്തിലെ വിവേകം കളഞ്ഞ് കളിക്കരുത്. ദേഷ്യത്തില് നമ്മൾ എന്ത് ചെയ്താലും അത് അവസാനം നമുക്ക് എല്ലാവർക്കും പ്രശ്നമാവുള്ളൂ. അവളുടെ കഥ ഇതോടെ തീരുമെന്നാണ് ഞാൻ കരുതിയത്. അതെങ്ങനെ നടക്കാതെ പോയിന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സുകുമാരന് ഫോൺ ചെയ്തേ. എന്തൊരു കഷ്ട, അച്ഛന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് എന്ന് വരുന്നത്. പൗർണമി ഓഫാക്കിയ സന്തോഷത്തിൽ ഇപ്പൊ അച്ഛൻ ഫോൺ ഓഫാക്കി വച്ചിരിക്കും. ഇനി മുതല് ഇങ്ങനൊരു തെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല. അവളെ സപ്പോർട്ട് ചെയ്തിരുന്ന ചിത്ര ഉൾപ്പെടെ എല്ലാവരെയും നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞിരുന്നു. ആ കലയെങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ച് അവളെയും നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കിയതാ. എന്നിട്ടും നമ്മുടെ ഒരു പദ്ധതികളും വിജയിക്കില്ല എന്ന് വെച്ചാലും അതെങ്ങനെയാന്ന് മാത്രം എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ഒരുപക്ഷെ സത്യത്തിൽ എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ പൗർണമിക്ക് ദൈവിക ശക്തിയുണ്ടോ?
ദൈവവും ഇല്ല പിശാചും ഇല്ല, ഇതെല്ലാം വേറെ ആരോ ചെയ്യുന്നതാ. അതാരാണെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. കുടുംബത്തിൽ ആർക്കൊന്നും പറ്റാതിരിക്കുമ്പോഴാണ് ഇത്രയും സന്തോഷമായിട്ട് എല്ലാവരും കാണാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ ഒരുത്തി തീർത്തല്ലോ എന്നുള്ള സന്തോഷത്തിൽ എല്ലാവരും കൂടി കൂടി ആഘോഷിക്കുക. ഇവർക്കൊക്കെ എങ്ങനെ മോക്ഷം കിട്ടുമോ എന്തോ. ശ്വേതേ, എന്തുപറ്റികലേ? വീട്ടിൽ ഒരുപാട് ജോലിയുണ്ടെന്നാണല്ലോ മുത്തശ്ശൻ പറഞ്ഞേ. എന്നിട്ട് നീ എന്താ ഇങ്ങോട്ട് പോകുന്നത്? നീ അവിടെയല്ലേ ഉണ്ടായിരിക്കേണ്ടത്? അതൊന്നും സാരമില്ല, ഞാനവിടുത്തെ ജോലിയൊക്കെ തീർത്തിട്ടാ വന്നത്. ഞാനിപ്പോ ഇങ്ങോട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ തരാൻ വേണ്ടി വന്നതാ. എന്താ സ്വീറ്റ് ഒക്കെ ആയിട്ട്? എന്താന്ന് വെച്ചാ, ഇന്ന് രാവിലെ മധുരപലഹാരം ഉണ്ടാക്കണമെന്ന് ഒരാഗ്രഹം തോന്നി. കഴിച്ചു നോക്ക് ശ്വേത, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇല്ല, എനിക്ക് വേണ്ട, തീരെ സുഖമില്ല. ആയിക്കോട്ടെ, എന്നാ പിന്നെ ഞാനിത് കിച്ചണിൽ കൊണ്ടു വയ്ക്കാം, നീ മറക്കാതെ കഴിച്ചാ മതി. ഇത് വേറെ. ഇനി ഇവള് കാര്യം അറിഞ്ഞിട്ട് വന്നതാണോ അതോ വെറുതെ വന്നതാണോന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അമ്മായി, അച്ഛനോടൊന്ന് ചോദിക്കാന്ന് വിചാരിച്ച അച്ഛൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്ക. എന്താ മണിക്കുട്ടി ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരയുന്നേ? എന്റെ ഭഗവതി, എല്ലാ നിമിഷവും നീ പൗർണമിക്ക് തുണയായിട്ടുണ്ടാവുന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്നിട്ടിപ്പോ നീ പൗർണമി ഈ ലോകത്തുനിന്ന് എന്നെ പറഞ്ഞയച്ച് കളഞ്ഞില്ലേ? അയ്യോ, അവരാണെങ്കിൽ പാവ പൗർണമിയെ കൊണ്ട് വിഷം വരെ കുടിപ്പിക്കുകയും ചെയ്തു. എന്റെ ഭഗവതി, ഞാൻ നിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, എങ്ങനെയെങ്കിലും അവളെ ഒന്ന് രക്ഷിക്ക. നീ അല്ലാതെ അവൾക്ക് ആരും ഒരു തുണയില്ല. എന്താടാ ഇത്രക്ക് ശ്രദ്ധയില്ലേ? അവളെ കുഴിച്ചു മൂടിയ സ്ഥലത്ത് തന്നെ ഫോൺ കളഞ്ഞിട്ട് കാറി പോയി തരയുന്നു. എന്തെങ്കിലും പ്രശ്നം വന്നില്ലെങ്കിൽ നമ്മൾ കുടുങ്ങില്ലായിരുന്നു. ശരി, വാ പോവാം. എന്റെ പൗർണമി!
പൗർണമി പൗർണമി, നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ കുടുംബത്തിലെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവരുടെ എല്ലാ ശ്രമങ്ങളിൽ നിന്നും ഭഗവതിയാണ് നിന്നെ രക്ഷിക്കുന്നത്. എനിക്ക് മതിയായി. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? മുരളിയേട്ടൻ എന്റെ ജീവിതം തന്നെ വിചാരിച്ചത്. ഇപ്പൊ മുരളിയേട്ടൻ എന്നെ കണ്ടു കഴിഞ്ഞ് മുഖത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ഇനി ഞാൻ ജീവിച്ചാൽ എന്താ, മരിച്ചാൽ എന്താ? രാമനെ വനവാസത്തിൽ അയക്കുകയാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വരില്ല എന്നുള്ള വിശ്വാസത്തിലാണ് കൈകേയി അയച്ചത്. എന്നിട്ട് അതങ്ങനെ സംഭവിച്ചോ? എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് അദ്ദേഹം തിരികെ വന്ന് രാമരാജ്യം ഭരിച്ചില്ലേ? മഹാഭാരതത്തില് പാണ്ഡവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൗരവർ പല കാര്യങ്ങളും ശ്രമിച്ചു നോക്കി. പക്ഷേ എന്നിട്ട് അവസാനം എന്തായി? എന്നായാലും ന്യായം മാത്രമേ ജയിക്കുള്ളൂ പൗർണമി. ഒരുപാട് ലേറ്റായി ജയിച്ചിട്ട് എന്താ കാര്യം? ന്യായം വൈകിയാണ് വന്നിരുന്നതെങ്കിൽ നീ ഇപ്പൊ എന്റെ മുന്നിൽ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. പുഴുവരിച്ചില്ലാതായേനെ. ഇതുപോലെ എന്റെ മുന്നിൽ സംസാരിക്കാനും നീ ഉണ്ടാവില്ലായിരുന്നു. നിന്റെ ഫോട്ടോയുണ്ടല്ലോ, അതീ ചുമരിൽ തൂക്കിയേനെ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതെല്ലാം താണ്ടി നീ ഇപ്പോഴും ജീവനോട് ഉണ്ടെങ്കിൽ ആ ഭഗവതി നിനക്ക് വേണ്ടി എന്തോ കരുതിയിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇവരെല്ലാരും ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും ഇവരെ കൊണ്ടൊന്നും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പൗർണമി.